ഹലോ ഫ്രണ്ട്സ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഉണ്ടാക്കി കഴിയുമ്പോൾ തടി പോലെ ഇരിക്കും എന്നാൽ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവിടെ ഞാൻ അപ്പത്തിനായി എടുത്തിരിക്കുന്നത് പച്ചരി അല്ലെങ്കിൽ റോ റൈസാണ് അത് ഒന്നര ഗ്ലാസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് വെള്ളത്തിൽ നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈഡ് ഈസ്റ്റാണ് ഡ്രൈഡ് ഈസ്റ്റ് ഒരു ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഈസ്റ്റ് നേരത്തെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ എട്ട് മിനിറ്റ് കലക്കി വെക്കുക എന്നാൽ മാത്രമേ ഇത് ഫേമെൻ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തത് വേണ്ടത് ഒരു പിടി ചോറാണ് അതായത് ആറ് ടേബിൾ സ്പൂൺ ഇനി നമുക്ക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അരച്ചെടുക്കാം ഞാനിത് മിക്സിയിലാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡറിലും അരച്ചെടുക്കാം ആദ്യം ഞാൻ ഒരു പിടി ചോറിട്ടു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ചരി ആഡ് ചെയ്തു ഇതിനോടൊപ്പം ഞാൻ കുറച്ച് തേങ്ങാ വെള്ളം കൂടെ ആഡ് ചെയ്യുവാണ് അരക്കപ്പ് തേങ്ങാവെള്ളമാണ് ഇതിന് വേണ്ടത് മിക്സിയിലായതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പിലും കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ അരച്ചെടുത്ത പരുവ ഇനി അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും കുറച്ച് പച്ചടിയും കൂടി ആഡ് ചെയ്യുക ഇതിനോടൊപ്പം നേരത്തെ നമ്മൾ ഒഴിച്ച തേങ്ങാ തേങ്ങാവെള്ളത്തിൻ്റെ ബാക്കി കൂടി ഇതിലേക്ക് അരയ്ക്കാൻ ഒഴിച്ചു കൊടുക്കുക ഞാൻ തേങ്ങാ വെള്ളം ഒരു കപ്പാണ് യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു നേരത്തെ ഞാൻ പറഞ്ഞത് അരക്കപ്പെന്നാണ് അപ്പം കുറച്ച് തേങ്ങാ വെള്ളം അവിടെ യൂസ് ചെയ്യുക ബാക്കി വന്നത് ഇവിടെയും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ അരച്ചെടുത്തും വീണ്ടും ഞാൻ ആ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അരച്ചെടുക്കുകയാണ് ഇതിനോടൊപ്പം ഞാൻ ഒന്നേകാൽ കപ്പ് തേങ്ങ കൂടി ആഡ് ചെയ്യുവാണ് ഇനി ബാക്കി വന്ന എല്ലാ പച്ചരിയും കൂടെ നമുക്ക് ഇതിനോടൊപ്പം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ ഈസ്റ്റ് ആ ഈസ്റ്റും കൂടെ ഇതിനോടൊപ്പം ആഡ് ചെയ്യാം ബാക്കി നമ്മൾ ഓരോ സ്റ്റെപ്പിലും അരയ്ക്കുമ്പോൾ വെള്ളം പാകമല്ലാന്ന് തോന്നിയാൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചൂ ചെറിയ ചൂടുവെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഓരോ സ്റ്റെപ്പിൽ തേങ്ങാവെള്ളവും ഈസ്റ്റും അതിൻ്റെ വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തോണ്ട് നമുക്ക് വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ് കാണിക്കുന്നത് ഇത് നമുക്കതുപോലെ അരച്ചെടുക്കാം അപ്പം ഞാനിവിടെ അപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി മാവ് നമുക്ക് ഫേമെൻ്റ് ചെയ്യാനായി രണ്ട് മണിക്കൂർ മാറ്റി വെക്കാം ഏകദേശം രണ്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും അത് പുളിച്ച് പൊങ്ങി വരും അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ പുറത്ത് തന്നെയാണ് ഫേമെൻ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ഇപ്പം ഇത് രണ്ട് മണിക്കൂറൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ലതായിട്ട് ഫേമെൻ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പം യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഞാനിത് നെക്സ്റ്റ് ഡേയിലേക്കാണ് അപ്പം യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം രണ്ട് മണിക്കൂറിന് ശേഷം ഇത് പുറത്ത് വെച്ചാൽ ഇത് പൊങ്ങി തൂവി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ അന്ന് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പ് തന്നെ ആ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അവരവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ കൂടി ചേർക്കുക തിളപ്പിച്ച് ചൂടില്ലാത്ത പാലാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക അപ്പോൾ അടുത്ത ദിവസമായിട്ടുണ്ട് ഞാൻ മാവ് ഫ്രിഡ്ജിൽ നിന്ന് അരമണിക്കൂർ മുമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വേണം അപ്പം ചൂടാൻ അപ്പം നമുക്ക് അപ്പം ചൂട്ട് തുടങ്ങാം അപ്പം ചൂടാനായി ഒരു അപ്പച്ചട്ടി എടുത്ത് വെക്കാം അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വേണം വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അപ്പം കരിഞ്ഞു പോവും ഇനിയും ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു ഒരു മിനിറ്റ് സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് വേവറിയാം അപ്പോഴത്തേക്കും നമ്മുടെ അപ്പം റെഡിയായി കിട്ടും അപ്പം ഞാനിവിടെ എല്ലാ അപ്പവും അതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് വളരെ സ്വാദിഷ്ടവും സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമൻറ്റിൽ ഫീഡ്ബാക്ക് തരേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു മൈ ഡിയർ ഫ്രണ്ട്സ്